ഞാൻ ആക്ച്വലി സിനിമക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് ഞാൻ പറയില്ലെന്ന് മനസ്സിലായില്ലേ ഡയറക്ടർ മലയാള സിനിമ മലയാള സജീവ സജീവമാണോച്ചാൽ സജീവമാണ് സിനിമ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോച്ചാ ഉണ്ട് ഈ പേര് പറയാത്തത് നവജിത്തിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടും നവജിത്തിന്റെ സിനിമ സ്വപ്നം ണോ ഒരിക്കലും വെച്ചാൽ ആ സംഭവം നടന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം ഇയാളും ഇയാളുടെ ഫാമിലിയൊക്കെ വിളിച്ചിട്ട് എന്നോട് മാപ്പ് പറയുന്നുണ്ട് എന്റെ പേര് പറയരുത് കുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഉറപ്പായിട്ട് നമ്മൾ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനത്തിന്റെ പുറത്താണ് ഞാൻ 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 വാക്ക് വാക്ക് പറഞ്ഞു അപ്പൊ അങ്ങനെ കഥയിലോട്ട് വരാം അങ്ങനെ ഞാൻ ഈ പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റർ വന്നപ്പോൾ ഞാൻ പുള്ളിനെ വിളിക്കുന്നുണ്ട് നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ട് ഇടയ്ക്ക് മെസ്സേജ് അയക്കുമല്ലോ അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടായ സമയത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചു സർ എനിക്കൊന്ന് ഞാൻ ആദ്യം ചെയ്യണ എന്ന് വെച്ചാൽ ഒരു കോൺടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിക്കവർക്ക് ടെക്സ്റ്റ് അയയ്ക്കും ടെക്സ്റ്റ് അയച്ചതിന് ശേഷം റെസ്പോൺസ് ഇല്ല കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും ഞാൻ നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കാറുള്ളൂ ഫോണിലൂടെ ഞാൻ അയച്ചു ചോദിക്കാറില്ല അപ്പം റെസ്പോൺസ് ഇല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ തിരിച്ച് കോൾ ചെയ്യും അങ്ങനെ ഈ കോൺടാക്റ്റ് ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു അത് ഞാൻ ആക്ച്വലി ഞാൻ പുള്ളിനെ തന്നിട്ട് അങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ച സാറെ എനിക്കൊന്ന് കാണാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആ നീ ഫ്ലാറ്റിലോട്ട് വന്നു തുടരുന്നു ഇവിടെ ആയിരുന്നു കല്ലൂരി അങ്ങനെ ഫ്ലാറ്റിലോട്ട് പോയി ഫ്ലാറ്റിലോട്ട് പോയി ആ സമയത്തൊക്കെ നമ്മളിപ്പോൾ ഇരിക്കുന്ന മാതിരി ഇരിക്കണേ വന്നു കയറി തുറന്നിരുന്നു ഇതുമാതിരി ഇരിക്കുന്നുണ്ട് ഇരിക്കുമ്പോൾ സിനിമേൻ്റെ കാര്യങ്ങളൊക്കെ പുതിയ ചെയ്യാൻ പോകുന്ന വർക്കിനെ പറ്റിയിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കുന്നത് അപ്പം ഞാനിങ്ങനെ പറയുന്ന ട്രെയിനിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എനിക്കൊരു അവസരം തരാമോ തീർച്ചയായിട്ടും അതെ പിന്നെ അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അവരോട് ചോദിച്ചു അതും ചോദിക്കുന്നുണ്ട് എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പുള്ളി പറഞ്ഞു നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു പുള്ളി കഴിഞ്ഞ് കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കട കുഴപ്പമില്ലാന്ന് പറഞ്ഞു പുള്ളി എഴുന്നേറ്റ് പോയി പോയിട്ട് വരുമ്പോൾ നമ്മുടെ ടാങ്ക് ഉണ്ടല്ലോ പഴയ മഞ്ഞ കളറിലെ ടാങ്ക് ഈ ടാങ്ക് ആയിട്ട് വന്നിട്ട് നേരെ ഇപ്പുറം വെച്ചു നേരെ ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ്

പൈസ കുപ്പി പൈസയും കുപ്പിയൊന്നും അല്ല ഞാൻ അപ്പോഴും ചിന്തിച്ചത് ഒന്ന് ചിന്തിച്ചത് പൈസയാണ് രണ്ടാമത് ചിന്തിച്ചത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പെമ്പിള്ളരോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി ഉണ്ടാവാറേണ്ടത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനും ചിന്തിക്കാൻ വെച്ചാൽ മുന്നേ എന്നോട് രണ്ടു മൂന്ന് പ്രാവശ്യം രണ്ടുമൂന്ന് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിലൊന്നും ബോധവടമല്ല അതൊന്നും ഞാൻ എന്റെ മൈൻഡില് മീൻസ് ഈ ഇത്തരം കാര്യങ്ങളിലും ഞാൻ തല വെക്കാറില്ല സത്യം പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു സർ പൈസയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിലില്ല വളരെ സാധാരണ ഒരു കുടുംബം നമുക്ക് പിന്നല്ല അതെ രണ്ടാമത് സാർ വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നത് എനിക്ക് അതിന് മാത്രമുള്ള കോണ്ടാക്റ്റുമില്ല ഏ മീൻസല്ല അത്ര ഞാൻ വൈഡല്ല ഇത് പറഞ്ഞപ്പം പുള്ളി എൻ്റെ തൊടയിലിങ്ങനെ കൈവച്ച് കൈവച്ചിട്ടിങ്ങനെ നല്ല മേലോട്ട് വന്നിട്ട് പറഞ്ഞു സിനിമയിൽ ഇതൊക്കെ സർവ്വസാധാരണ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് അപ്പോൾ എനിക്ക് ഇപ്പോൾ അജിനും ഇപ്പം എൻ്റെ കൈക്ക് ഇവിടെ വെച്ചാലും എനിക്കത് ചിന് നമ്മൾ ആ തരത്തിൽ ചിന്തിക്കില്ല കൈ വെച്ചാൽ നേരെ കുറച്ച് ആ കൈ വെക്കുന്ന രീതി കൊണ്ടാണ് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ചിന്തകൾ മാറുന്നത് ആ ചങ്ങാ അത് പോയിട്ട് നേരെ ഇവിടെ കയറി പിടിച്ചു ആ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു കയ്യെടുക്കുന്നു തുറഞ്ഞു അപ്പം തന്നെ എനിക്ക് ആയി കൈ എടുക്കുന്നു പറഞ്ഞു എടുത്തില്ല പുള്ളി പിന്നെ വീണ്ടും ഒന്ന് പിടിച്ച് തിരിച്ച് തിരിച്ചുമ്പം ഞാൻ കൈ കയ്യെടുക്കുന്നു പറഞ്ഞാൽ പാച്ച തെറിയും പറഞ്ഞിട്ട് മുഖത്തും അട്ടി കൊടുത്തിട്ട് രണ്ട് അട്ടിയും കൊടുത്ത് ചവിട്ടും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു

അയാളെ ജീവനോട് ഉണ്ടോ എന്ന് ചോദിച്ചു നന്നായിട്ടറിയാം നല്ല ദേഷ്യക്കാരനെന്നറിയാം പ്രഷർ ഉണ്ടെന്ന് അറിയാം അത്യാവശ്യം തല്ലുവിളിയാണെന്നറിയാം രണ്ടാമത് എൻ്റെ വൈഫിനെ വിളിച്ച് പറയുന്നത് എടി ഇങ്ങനെ സംഭവം സംഭവിച്ചു എന്നുള്ള പറയുമ്പം അവൾ ഓർമ്മ എന്ത് കണ്ടിട്ടാന്നുള്ളത് അപ്പം ഇവർ രണ്ടാൾ അത്ര വലിയ കാര്യക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല പേടി തട്ടിപ്പോയി

അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ പുള്ളിയുടെ പുള്ളി ഒന്നും പറയാനല്ല ബ്രോ പുള്ളിയുടെ ഇവിടെ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു അത് ഞാൻ ശരിക്കും കാണുന്നുണ്ട് കണ്ണിന്റെ ഇവിടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പോയില്ലേ നീ ഒരു തെറ്റുമില്ല കേട്ടോ എനിക്ക് ഒരു കുറ്റബോധം അങ്ങനെ ഇറങ്ങുന്നു നീ നിന്റെ ഭാര്യയോടും പറയുന്നു അമ്മയോടും പറയുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഒരു ചേട്ടൻ ഉണ്ട് ഒരു ബ്രോ പുള്ളി എന്നെ ഒരു ഭയങ്കര മെൻറ്ററാണ് പുള്ളിനെ വിളിച്ച് പറയുകയാണ് ചേട്ടൻ എങ്ങനെയോ സംഭവം സംഭവിച്ചെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചീ ഇപ്പോൾ എവിടെയാണ് ഞാൻ ഇപ്പോൾ കലൂര് നടക്കും അങ്ങോട്ട് നടക്കുകയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് പുള്ളിയുടെ ഓഫീസിലേക്ക് ഞാൻ പോയി പരമ്പള്ളി നഗറിൽ പുള്ളിയുടെ ഓഫീസിൽ പോയിട്ട് പുള്ളിയോട് ഞാൻ കാര്യം പറയുമ്പോൾ പുള്ളിയോട് നീ ടെൻഷൻ അടിക്കും നീ പേടിക്കാരിയ്ക്ക് നീ എന്തെങ്കിലും പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല നീ കലാകാരനല്ലേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പുള്ളിയുടെ കാര്യം പറഞ്ഞു പുള്ളി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാറെന്ന് പറഞ്ഞു അന്നിട്ട പോസ്റ്റാണ് ആ പോസ്റ്റ്

കുറച്ച് വിഭാഗം മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത് അനുഭവിച്ചവർക്ക് സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ സിനിമക്കാരും മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല ഒന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് അനുഭവമാണ് ഞാൻ പറയുന്നത് ആ അനുഭവം തുറന്നുപറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ തെറ്റ് തെറ്റ് ഞാൻ കാണുന്നില്ല അങ്ങനെ ആറ് വർഷം പോസ്റ്റ് ഇടുന്നു അത് കുറച്ചാൾക്കാർ സപ്പോർട്ട് ചെയ്തു കുറച്ചാൾക്കാര്

അല്ല അതിനുശേഷം അന്ന് വേറൊരു മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിക്കുന്ന സമയമായിരുന്നു ആ മീഡിയയിലൊക്കെ ഈ റൈറ്റപ്പ് വന്നു ഇന്നത്തെ പോലെ വീഡിയോ അല്ല അന്ന് ശ്രദ്ധിച്ചു അന്ന് വീഡിയോസ് ഭയങ്കര കുറവാണ് പോസ്റ്റുകളാണ് റൈറ്റപ്പുകളാണ് എഴുത്തുകളാണ് കൂടുതൽ വരുന്നത് ആ എഴുത്തുകളിലൊക്കെ വന്നു ആ എഴുത്തുകളൊക്കെ വന്നപ്പോൾ പുള്ളി പേടിച്ചു ആറ് എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പുള്ളി വിളിക്കുകയാണ് അതിന് മുന്നേ വേറൊരു കാര്യം കൂടി ഉണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഈ ചാനൽ മാധ്യമം ഇതിൽ വന്നപ്പം എന്നെ പുള്ളിയുടെ വൈഫ് വിളിക്കുന്നുണ്ട്

എനിക്ക് അന്ന് പറയാമായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് പുള്ളി വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറയാം പുള്ളി അതിന് ശേഷം എന്നെ ഒരു അതിന് ശേഷം ഒരു വാറിട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പുള്ളി മാപ്പ് പറയുകയാണ് സോറി ക്ഷമിക്കണം മാപ്പ് പറയാണ് പിന്നെ ചേച്ചിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ചേച്ചി എന്നോട് മാപ്പ് പറയുകയാണ് കുട്ടികളോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് പിന്നെ അവരുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് എന്ത് സംഭവിച്ചോ ഞാൻ പോയിട്ടില്ല പക്ഷേ അന്ന് ഞാൻ കൊടുത്തൊരു പ്രോമിസാണ് ഞാൻ ഇന്നും പാലിച്ചുകൊണ്ടിരിക്കണേ